Yuvavani. സന്തോഷ കൊടുമുടിയിൽ പ്രിയ സുഹൃത്തുക്കളെ, യുവവാണിയിലേക്ക് സ്വാഗതം. ഹിമാലയം നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തിങ്ങനെ ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ്. നമ്മൾ പലപ്പോഴും അത് കൊതിപ്പിച്ചിട്ടുണ്ട്, ഈ മഞ്ഞ് മൂടിക്കിടക്കുന്ന ആ ഹിമാലയ പർവ്വതങ്ങളിലൊക്കെ അവിടെയൊന്ന് പോകാൻ, അത് കാണാൻ, ആ മഞ്ഞിലൂടെയൊക്കെ നടക്കാനൊക്കെ. പലപ്പോഴും നമ്മൾ സിനിമ ഗാനങ്ങളിലൊക്കെ ആയിരിക്കും ഇത് വളരെ ഭംഗിയായി ഷൂട്ട് ചെയ്തൊക്കെ കണ്ടിട്ടുള്ളത്. കാളിദാസൻ്റെ കാലം തൊട്ട് തന്നെ കവികളും സാഹിത്യകാരന്മാരും ഒക്കെ ആ ഒരു ദൃശ്യഭംഗിയെ വർണ്ണിച്ച് ധാരാളം കൃതികൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഈ കാല്പനികതയിൽ നിന്ന് മാറി നമ്മൾ ഒരു പർവ്വതാരോഹണം സീരിയസ് ആയിട്ട് ആലോചിക്കുമ്പോൾ അത് പ്രൊഫഷണലായി ചെയ്യുന്നത് ഒത്തിരിയധികം പരിശീലനങ്ങളുടെയും ഉപകരണങ്ങളുടെയൊക്കെ സഹായത്തോടു കൂടിയാണ് ഇതുപോലെ പർവ്വതാരോഹണത്തിന് പോകുന്നത്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന അതിഥി, ഇദ്ദേഹം ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനാണ്, പ്രകൃതി ജീവനത്തിൽ ഊന്നി ജീവിക്കുന്ന ഒരാളാണ്. അതുമാത്രമല്ല, ഇദ്ദേഹം ഒരു കർഷകനാണ്. അങ്ങനെ നിരവധി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനായ വ്യക്തിയാണ്. മൗണ്ടനീറിങ്ങിലുള്ള താല്പര്യം മൂലം കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ മൗണ്ടനീറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി എങ്ങനെയാണ് പർവ്വതാരോഹണം ചെയ്യേണ്ടതെന്ന് പഠിച്ച് സിക്കിമിലുള്ള 6,000 അടിയോളം ഉയരമുള്ള ഒരു കൊടുമുടി കീഴടക്കിയ ആളാണ്. നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം. നിഥിൻ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. നിഥിൻ, സ്വാഗതം. നമസ്കാരം. നമസ്കാരം. എന്റെ പേര് നിഥിൻ എന്നാണ്. അല്ലെ, എന്നെ പരിചയപ്പെടുത്തി കഴിഞ്ഞു. ഞാൻ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ എന്റെ ഒരു ഇപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇത് തീർച്ചയായിട്ടും എന്റെ ഒരു താല്പര്യത്തിന് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു കോഴ്സിന് പോകുന്നതും കോഴ്സിന്റെ ഭാഗമായിട്ട് ഒരു കൊടുമുടി കയറുന്നതും. കോഴ്സ് എന്ന് പറഞ്ഞാൽ ഇതൊരു അഡ്വാൻസ് മൗണ്ടനീയറിംഗ് കോഴ്സ് ആയിരുന്നു. ഇതിനു മുമ്പായിട്ട് എന്റെ ബേസിക് ആദ്യ പടിയായിട്ടുള്ളത് ബേസിക് മൗണ്ടനീയറിംഗ് കോഴ്സ് ഉണ്ട്. അപ്പൊ അത് കംപ്ലീറ്റ് ചെയ്യുന്നവർക്കാണ് അഡ്വാൻസ് മൗണ്ടനീയറിംഗ് കോഴ്സിന് പോകാൻ കഴിയുന്നത്. പറഞ്ഞറിയിക്കാനാവാത്ത ഒരു അനുഭവമാണ് ഈ യാത്രകളെല്ലാം തന്നെ സമ്മാനിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെയായിരുന്നു ഇതും. എന്റെ ഏറ്റവും ഹയസ്റ്റ് പീക്ക് കൂടിയായ, അതായത് ഏറ്റവും ഹൈ പോയിന്റ് തന്നെയായിരുന്നു ഇന്ന് ഇപ്പോൾ ഈ അഡ്വാൻസ് കോഴ്സിന്റെ ഭാഗമായിട്ട് പോയ ബിസി റോയ് എന്ന് പറയുന്ന ഒരു കൊടുമുടി കയറിയത്. നിതിന്റെ സ്വദേശം അതൊക്കെ ഒന്ന് പറയാമോ? എന്റെ വീട് തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയ്ക്ക് അടുത്തുള്ള നെടുങ്ങണ്ട, അഞ്ചുതെങ്ങ് പഞ്ചായത്തിലെ നെടുങ്ങണ്ട എന്ന് പറയുന്ന സ്ഥലത്താണ് സ്വദേശം. തികച്ചും തീരദേശ പ്രദേശമാണത്. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രവർത്തനങ്ങൾ, ഈ പർവ്വതാരോഹണം പോലുള്ള മേഖലയിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിടുന്നത്. കാരണം സീ ലെവൽ, സീറോ ആൾട്ടിറ്റ്യൂഡിൽ നിന്ന് ഹൈ ആൾട്ടിറ്റ്യൂഡ് എന്നുള്ള ഒരു കടമ്പയാണ് നമ്മുടെ മുന്നിൽ എന്നും നിൽക്കുന്നത്. ഇപ്പൊ പറഞ്ഞു തീരദേശ മേഖലയാണെന്ന്. അപ്പൊ നമ്മളിങ്ങനെ ശരിക്കും ഒരു കുന്നോ മലയോ കൂടി കാണാൻ പറ്റാത്ത നിരപ്പായ പ്രദേശമായിരിക്കും ഈ തീരദേശം. അപ്പൊ അവിടെ നിന്നാണ് ഉയർന്ന ഭൂമിയിലേക്ക് പോകുന്നത്. ഓരോ പ്രദേശത്തും താമസിക്കുന്നവർക്കനുസരിച്ച് അവരുടെ ശ്വാസഗതിയിലും കായികമായ കാര്യങ്ങളിലും എല്ലാം വ്യത്യാസമുണ്ടാവും. അപ്പോൾ ആ ഒരു ഈ ഉയർന്ന ഇതിലേക്ക് പോകും തോറും ശ്വാസഗതിയിലൊരു വ്യത്യാസം ഉണ്ടാവില്ല, ശ്വാസശ്വാസത്തിന് ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അതിനെയൊക്കെ എങ്ങനെയാണ് നേരിട്ടത്? ഇതിന് മുമ്പ് ഇതുപോലെയുള്ള പർവ്വതാരോഹണ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരുന്നു? ഏർപ്പെട്ടിട്ടുണ്ട്. ഒരിക്കലും ഞാൻ ഒരു ദിവസം കൊണ്ട് നമ്മൾ ഈ ഒരു മഞ്ഞുമല എന്നുള്ള ലക്ഷ്യം വെച്ച് പോകുന്നതല്ല. ഞാൻ ജീവിക്കുന്ന അല്ലെങ്കിൽ എന്റെ വീട് വർക്കലയാണെങ്കിൽ കൂടിയും ഒരുപാട് മലകൾ, ഒരുപാട് ട്രക്കിങ്ങിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഒരുപാട് മലകൾ കയറുകയും കാടിനുള്ള നടക്കുകയും, അങ്ങനെ ഒരു പ്രാക്ടീസ്, ഒരു ശീലം നമ്മൾ ഡെവലപ്പ് ചെയ്യണം ആദ്യം. അല്ലാതെ ഒരിക്കലും നമുക്ക് പെട്ടെന്ന് കയറി പോകാൻ പറ്റില്ല. അപ്പോ ഇതിനുമുമ്പ് ട്രക്കിംഗ് ആയിട്ട് ധാരാളം മലകളൊക്കെ കയറിയിട്ടുണ്ടാവും, എവിടെയൊക്കെ പോയിട്ടുണ്ട്? ഇതിലൊരു താല്പര്യം വരുന്നത് എന്റെ കുട്ടിക്കാലം മുതൽക്ക് തന്നെയാണ്. അന്ന് ഇത്രയും സീരിയസ് ആയിട്ടുള്ള താല്പര്യം ഒന്നും അല്ലായിരുന്നു. കുഞ്ഞിലെ ഒരു 5-6 ക്ലാസ് പഠിക്കുമ്പോൾ വീട്ടിലുള്ള എന്റെ മാമനും മറ്റും എല്ലാം അഗസ്ത്യർകൂടം മല കയറാൻ വേണ്ടി പോകുമായിരുന്നു. അന്ന് അവര് സംഘം ചേർന്ന് പോകാറുണ്ട്. അപ്പൊ എന്നെ കൊണ്ടുപോകില്ല, കാരണം 18 വയസ്സായാലും മാത്രമേ അവിടെ പോകാൻ കഴിയൂ. അപ്പം ഫോട്ടോ പോലും അന്ന് ഫോട്ടോയൊന്നും ഇല്ല. അപ്പം പക്ഷെ പറഞ്ഞു കേട്ട അറിവ് വെച്ചിട്ട് എനിക്ക് അന്ന് എന്റെ ഒരു ആഗ്രഹം എനിക്ക് അഗസ്ത്യമല കയറണം എന്നുള്ളതായിരുന്നു. അങ്ങനെ 18 വയസ്സ് കംപ്ലീറ്റ് ആയ ഉടനെ ആ വർഷം തന്നെ ഞങ്ങൾ ട്രിവാൻഡ്രത്ത് പോയിട്ട് അപ്ലൈ ചെയ്യുകയും ആ വർഷം തന്നെ അഗസ്ത്യമല കയറി ആ ഒരു ആഗ്രഹം സാധിക്കുകയും ചെയ്തു. അതൊരു വലിയൊരു അനുഭവമായിരുന്നു. 3 ദിവസം നമ്മൾ കാട്ടിനകത്തൂടെയുള്ള യാത്രയാണ്. ഏകദേശം 23 കിലോമീറ്ററാണ് ഒൺസ്റ്റേഡി യാത്ര. 3 ദിവസം കൊണ്ട് പോയിട്ട് വരാം. കേരളത്തിലെ ഒരുവിധം ഉയർന്ന മലകളിൽ ഒന്ന് തന്നെയാണ് അഗസ്ത്യാർകൂടം. 18-ാം വയസ്സിൽ ലൈസൻസ് എടുക്കണം, വോട്ടർ പട്ടികയിൽ പേര് ചേർക്കണം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. 18-ാം വയസ്സിൽ ആദ്യമായിട്ട് എനിക്ക് മല കയറണം എന്ന ആഗ്രഹമായിട്ട് പോയത് നിതിനായിരിക്കും. ശരിക്കും നമ്മള് ഞാനത് ഒരുപാട് നേരത്തെ എനിക്ക് സ്കൂൾ തൊട്ടേ ഉള്ള ആഗ്രഹമായിരുന്നു ഈ ഒരു അഗസ്ത്യർ മല. അപ്പൊ ഈ 18 വയസ്സ് എന്നുള്ള ഒരു നിയമതടസ്സം ഉള്ളത് കൊണ്ട് തന്നെ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. ഒപ്പം ഐ ഡി കാർഡ് എടുത്താലേ അവിടെ ഐ ഡി കാർഡ് കാണിക്കണമല്ലോ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ. അപ്പൊ ഐ ഡി കാർഡ് എടുത്ത് ആ വർഷം തന്നെ ജനുവരിയിലാണ് അവിടെ നോർമലി അവിടെ കയറ്റി വിടുന്നത്. ആ സമയത്ത് അവിടെ പോവുകയുണ്ടായി. അതിനുശേഷം തെന്മല പോലുള്ള തിരുവനന്തപുരം ജില്ലകളിൽ അന്നെല്ലാം സ്കൂൾ കോളേജ് ടൈമാണ്. അപ്പം നമുക്ക് ഒരുപാട് ദൂരെയൊന്നും പോകാനുള്ള സാമ്പത്തികവും സാഹചര്യവും ഒന്നും ഉണ്ടാവില്ല.
അപ്പൊ അടുത്തുള്ള മലകളിൽ എവിടെ ഉണ്ടെങ്കിലും ഇങ്ങനെ വീക്കെൻഡ് എല്ലാം പോകുന്നത് കൂട്ടുകാരോട് ചേർന്ന് പോകും വരും അങ്ങനെയൊക്കെ ആയിരുന്നു. അതിനുശേഷം ഗ്രാജുവലി ജോബ് കിട്ടി, ഞാൻ 8 വർഷമായി ബാങ്കിൽ കയറിയിട്ട്. അപ്പൊ അന്ന് മുതൽ ഏകദേശം ഇടുക്കി മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരുപാട് ട്രക്കിങ്ങും യാത്രകളും ചെയ്യുക പതിവായിരുന്നു. അതിൽ നമ്മൾ 1-2 ഹൈ റേഞ്ച് ആൾട്ടിറ്റ്യൂഡ് ട്രക്കിംഗ് സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട് ഹാറ്റ് ഒരു ഗ്രൂപ്പ് ഉണ്ട്, അതിൽ അംഗമാണ്. അത് കൂടാതെ തന്നെ യൂത്ത് ഹോസ്റ്റൽസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഒരു ലോകത്തിലെ തന്നെ എല്ലാ രാജ്യവും ഒരുപാട് രാജ്യങ്ങളിലുള്ള ഒരു സംഘടനയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ട്രാവൽ ട്രക്കിംഗ് അങ്ങനെയൊക്കെ ബന്ധപ്പെട്ട് ഉള്ള ഒരു സംഘടനയാണ്. അപ്പൊ അതിന്റെ ഭാഗമാണ്. അപ്പൊ അവർ വഴി എല്ലാം അറേഞ്ച് ചെയ്യുന്ന ഒരുപാട് ട്രക്കിംഗ് പ്രോഗ്രാമുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. കൂടാതെ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്ന ഒരു അഡ്വഞ്ചർ അക്കാഡമി ഉണ്ട്, നമ്മുടെ മൂന്നാർ ദേവികുളത്താണ് അത് ഉണ്ടായിരുന്നത്. ഇപ്പൊ അത് പ്രവർത്തനമല്ല, അന്നുണ്ടായിരുന്നു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആക്ടിവിറ്റീസ് ഗവൺമെന്റ് തലത്തിൽ യുവജന ക്ഷേമ വകുപ്പ് വഴി നിരവധി പ്രോഗ്രാമുകൾ നടത്തിയിരുന്നു അന്ന് മുമ്പൊക്കെ. ഒരു 2 കൊല്ലത്തോളമായിട്ട് അതിൽ പ്രവർത്തനങ്ങളൊന്നും ഇല്ലാതെ നിൽക്കുകയാണ്. അപ്പൊ അത്തരം കോഴ്സുകൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ നമുക്ക് ഒരുപാട് ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ഇതിനെ പ്രൊമോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഒരു വഴികാട്ടിയായിരുന്നു. എന്നുവെച്ചാല് ചെലവ് കുറഞ്ഞ രീതിയിൽ തന്നെ ഗവൺമെന്റ് സ്പോൺസേഡ് ആയിട്ട് നമുക്ക് ഒരുപാട് പ്രോഗ്രാമുകൾ ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പൊ അതെല്ലാം പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. ഞാനൊരു 3 കൊല്ലത്തോളം തേനി മേഖലയിലാണ് വർക്ക് ചെയ്തത്. അപ്പൊ അവിടെ നിന്ന് നമ്മുടെ പശ്ചിമഘട്ടത്തിന്റെ പല ഭാഗങ്ങളിലോട്ടും പോകാനും നടന്നു പോകുന്ന കാട്ടുവഴികളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ പ്രദേശത്തെ ലോക്കൽ ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് വീക്കെൻഡുകളിൽ ഇങ്ങനെ പോവുകയെല്ലാം ഒരു ഹോബിയായിരുന്നു. അപ്പൊ കൂടെ കൂട്ടിയിരുന്നതും കൂടെ ഒരുപാട് സുഹൃത്തുക്കൾ വരാറുണ്ട്, ഇങ്ങനെ ട്രക്കിങ്ങിന് പോകാനായിട്ട് താല്പര്യമുള്ളവർ ഒരുപാട് പേര് വരാറുണ്ട്. കാരണം ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷം അതൊരു പറഞ്ഞറിയിക്കാനാകാത്ത, അത് എൻജോയ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രം ആസ്വദിക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പൊ അത്തരക്കാരെ തീർച്ചയായിട്ടും കൂടെ കൂട്ടും, കൂടെ ഉണ്ടാകാറുമുണ്ട്. അതിൽ ഒറ്റയ്ക്ക് അങ്ങനെ ഒരു ട്രക്കിംഗ് യാത്രകൾ നമ്മൾ പോകുന്നതും ശരിയല്ല. ആ ഒറ്റയ്ക്ക് അങ്ങനെ പോയിക്കൂടാന്നൊരു ലോജിക് കൂടി എന്റെ പിന്നിലുണ്ട്. അങ്ങനെ പടിപടിയായാണ് ഉയർന്ന് അങ്ങ് ഹിമാലയം വരെ എത്തിയത്. അതെ അതെ, അന്ന് തന്നെയാണ് അങ്ങനെ ഈ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് കേൾക്കുന്നത് തന്നെ മൂന്നാറിലുള്ള ദേവികുളം അഡ്വഞ്ചർ അക്കാഡമി. അവിടുത്തെ ഇൻസ്ട്രക്ടേഴ്സ് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ട്, ഇങ്ങനെ പർവ്വതാരോഹണം പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇങ്ങനെയുള്ള കോഴ്സുകൾ ചെയ്യാന്നുള്ള വാർത്ത കിട്ടുന്നത്. അങ്ങനെയാണ് അന്ന് നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൗണ്ടനിയറിംഗ് എന്ന് പറഞ്ഞിട്ട് ഉത്തരാഖണ്ഡിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ഉത്തരാഖണ്ഡാണ്, ഉത്തരകാശിയിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. അവിടെ അതാണ് ഇന്ത്യയിൽ ഇപ്പം 1 ഇൻസ്റ്റിറ്റ്യൂട്ട്, നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൗണ്ടനിയറിംഗ് ആണ്. അങ്ങനെ 5 ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത്. എല്ലാം തന്നെ മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ ഇന്ത്യൻസിന് ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാരിൽ ഇതുപോലുള്ള താല്പര്യമുള്ളവർക്ക് അത് പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള അവസരം ഉണ്ടാക്കുക എന്നാണ് ഗവൺമെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ മിലിറ്ററിയുടെ ആൾക്കാർ ഒക്കെ ഇതിൽ ട്രെയിനിങ്ങിന് വരാറുണ്ട്. ഇതിലെ ഇൻസ്പെക്ടേഴ്സിൽ കുറച്ചുപേരും മിലിറ്ററിയിൽ നിന്നും ആർമിയിലും നേവിയിൽ നിന്നൊക്കെ ഡെപ്യൂട്ട് ചെയ്തിട്ട് വന്ന് പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അത് 2 മുമ്പാണ് ഞാൻ അതിൽ പങ്കാളിയായത്. അതിന് ഒരു 1.5 അപ്ലൈ ചെയ്ത് 1.5 വെയിറ്റ് ചെയ്താൽ മാത്രമായിരുന്നു അന്ന് എനിക്കതിൽ പോകാൻ പറ്റുന്നത്. അത്രയ്ക്കും ബുക്കിംഗ് ആണ് അവിടെ. അതെ അതെ അതെ, ഇതിൽ തൽപരരായ ഒത്തിരി പേരുണ്ടെന്നാണ് അത് കാണിക്കുന്നത്. അതെ അതെ, തീർച്ചയായിട്ടും നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ നിന്നാണ് ഒരുപക്ഷെ ഈ പർവ്വതാരോഹണ എന്ന മേഖലയിലേക്ക് കുറച്ച് ആൾക്കാർ കടന്നു വരുന്നത്. അതിന്റെ കാരണം ഒരുപക്ഷെ ഇതിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരുപാട് മലകളും ഒക്കെ നമ്മൾ ന്യൂസിൽ മാത്രം കാണുന്നതാണ്. നമ്മൾ കണ്ടിട്ടുള്ളത് ഏറ്റവും കൂടുതൽ മൂന്നാർ അല്ലെങ്കിൽ പശ്ചിമഘട്ട മലനിരകൾ മാത്രമാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു താല്പര്യക്കുറവ് ഇവിടത്തുകാർക്ക് കുറഞ്ഞിരിക്കുന്നത്. എങ്കിലും ഇവിടെ നിന്നുണ്ട്. ഞാനിപ്പോൾ അഡ്വാൻസ് കോഴ്സിന് പോയപ്പോഴും എറണാകുളത്ത് തന്നെയുള്ള ഒരു വിഷ്ണു എന്ന് പറയും പുള്ളി ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ 2 കേരളത്തിൽ നിന്ന് ആകെ കൂടി ഉണ്ടായിരുന്ന പ്രതിനിധികൾ. പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് ഒരാള് തീർന്നു. സൗത്ത് ഇന്ത്യ ഇത്രയേ ഉള്ളായിരുന്നു, 3 നമ്മുടെ ടീം 65 പേരടങ്ങുന്ന ടീമായിരുന്നു നമ്മുടെ. ഇതിന് ചെലവ് കൂടുതലാണോ? മൗണ്ടനിയറിംഗിനെ സംബന്ധിച്ചിടത്തോളം ചെലവ് കൂടുതലാണ്, കാരണം അതിന് ഒരുപാട് എക്യുപ്മെന്റ്സ്. അത് മാത്രമല്ല നമ്മുടെ ലൈഫ് സേവിംഗ് ആണ്, എല്ലാ എക്യുപ്മെന്റ്സും എന്താണ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല നമുക്ക് ആ ഒരു എക്യുപ്മെന്റ്സിന്റെ ചെലവുകൾ. അപ്പം ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കോഴ്സുകളും മറ്റും പോകുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ നിന്ന് തന്നെയാണ് എല്ലാം അവർ തരുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് എല്ലാ എക്യുപ്മെന്റ്സും നമുക്ക് പ്രൊവൈഡ് ചെയ്യും. നമുക്ക് അതിനുള്ള ഫീസും തുച്ഛമായ ഫീസാണ്. ഞാനിപ്പോൾ പോയത് 16,500 അവിടുത്തെ ഫീസ്. അത് വർഷാവർഷം 10% ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു കണ്ടീഷൻ കൂടിയുണ്ട്. ഇപ്പൊ അപ്ലൈ ചെയ്യുന്നവർക്ക് ഒരു 1.5 ഡിലേ എന്തായാലും ഉണ്ടാവും, 1.5 വരെയൊക്കെ ഡിലേ ആയിട്ടുണ്ട്. പിന്നെ ഇനി വേറൊരു ഓപ്ഷൻ, ഇപ്പൊ ഈ പർവ്വതാരോഹണം എല്ലാവരും ചെയ്യുന്നത് ആർക്കും തന്നെ സ്വന്തമായിട്ട് ഒരു മിനിമം എക്യുപ്മെന്റ്സ് ആയിരിക്കും ഹോൾഡ് ചെയ്യുന്നത്. കുറച്ച് അത്യാവശ്യം വേണ്ടുന്ന പേഴ്സണൽ ഗിയേഴ്സ് മാത്രമായിരിക്കും അവർ സ്വന്തമായിട്ട് വാങ്ങിവെക്കുന്നത്. അത് കൂടാതെ ഉള്ള ഇപ്പം ഫെതർ ജാക്കറ്റ് ആയാലും സ്ലീപ്പിംഗ് ബാഗ് അങ്ങനെയുള്ള കോസ്റ്റ്ലിയുടെ റോപ്പ്, ഐസാക്സ്, സ്നോ ബൂട്ട് ഇതൊന്നും തന്നെ ആരും വാങ്ങി വെക്കാറില്ല. പകരം ഇത്തരം പ്രദേശങ്ങളെല്ലാം തന്നെ അത് റെന്റിന് കിട്ടും നമുക്ക്. അപ്പൊ അത് വാങ്ങിയിട്ട് തന്നെയാണ് എല്ലാവരും യൂട്ടിലൈസ് ചെയ്യുന്നത്. 16,000 എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ അന്താരാഷ്ട്ര തലത്തിലുള്ള മറ്റ് മൗണ്ടനിയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ തുച്ഛമായ ഒരു തുകയായിരിക്കും. അതെ 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 അതെ, അത് ഈ 16,000 എന്ന് പറയുന്നത് ഇന്ത്യൻ സിറ്റിസൺസിന് മാത്രമാണുള്ള റേറ്റ് ആണ്. ഫോറിനേഴ്സ് ഇതിൽ പഠിക്കാൻ വേണ്ടി വരുന്നുണ്ട്. അവർക്ക് ഡോളറാണ് അവരുടെ മാനദണ്ഡം. ഇത് സബ്സിഡി ഗവൺമെന്റ് ഒരാളിന് ചെലവാക്കുന്നത് 16,000 അല്ലേ, യഥാർത്ഥത്തിൽ 75,000 എങ്ങാണ്ടാണ് ഒരാളിന്റെ കോഴ്സ് ഫീ വരുന്നത്. അതിൽ നമ്മൾ അടയ്ക്കുന്ന പോർഷൻ ഇതാണെന്നേ ഉള്ളൂ, ബാക്കി ഗവൺമെന്റ് വഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ
നമ്മളിപ്പം വടക്കൻ സംസ്ഥാനങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ അവർ സംസ്ഥാന യുവജന കമ്മീഷൻ പോലെയുള്ള വിങ്ങുകൾ അവർക്കും ഉണ്ടല്ലോ. അപ്പൊ നമ്മുടെ ഇവിടെ പ്രൊമോട്ട് ചെയ്യുന്നത് പോലെ തന്നെ പല കാര്യങ്ങളും പ്രൊമോട്ട് ചെയ്യുന്ന പോലെ തന്നെ അവർ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പ്രധാന ഐറ്റമാണ് ഈ മൗണ്ടനിയറിംഗ്. ഈവൻ എവറസ്റ്റിൽ പോകുന്നതിന് പോലും അത്തരം സ്റ്റേറ്റുകളിൽ നിന്ന് ബഡ്ജറ്റിൽ തുക വകയിരുത്തുകയും അതിൽ പ്രാക്ടീസിന് തെളിയിക്കുന്ന ആൾക്കാരെ അവർ സെലക്ട് ചെയ്തും കൊണ്ട് ഇങ്ങനെ അയക്കുകയും ചെയ്യാറുണ്ട്. ഇപ്പൊ എന്റെ കോഴ്സിൽ പോലും ഗുജറാത്തിൽ നിന്നുള്ള ഒന്ന് രണ്ട് പേര് വന്നിരുന്നത് അവരുടെ സ്റ്റേറ്റ് ബോർഡിന്റെ സ്പോൺസർഷിപ്പോട് കൂടിയാണ്. അതായത് അവരുടെ ഈ 16,500 രൂപ പോലും അവിടെ സ്റ്റേറ്റ് വഹിക്കുന്ന ഒരു നിലപാടായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ഇങ്ങനെ മൗണ്ടനിയറിംഗ് കൂടി അവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടൊക്കെ ആവാം അവിടെ നിന്ന് ഒരുപാട് ആൾക്കാർ ഇതിലോട്ട് കടന്നു വരുന്നത്. സിക്കിമിലുള്ള മൗണ്ട് ബി സി റോയ് എന്ന കൊടുമുടിയാണ് നിഥിൻ കയറിയത്. ആ അനുഭവങ്ങൾ പറയൂ, എങ്ങനെയാണ് ഈ ഒരു കൊടുമുടി തിരഞ്ഞെടുത്തത്? എന്തുകൊണ്ടാണ് സിക്കിമിലേക്ക് പോയത്? ഹിമാലയത്തിന്റെ ആ ഭാഗം തിരഞ്ഞെടുക്കാൻ എന്തെങ്കിലും പ്രത്യേക കാരണങ്ങളുണ്ടോ? ഇല്ല, അത് അങ്ങനെ കാരണങ്ങളൊന്നുമില്ല. ഞാൻ അപ്ലൈ ചെയ്തിരുന്നത് ഹിമാലയൻ മൗണ്ടനിയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു ഞാൻ സെലക്ട് ചെയ്തിരുന്നത്. അത് വെസ്റ്റ് ബംഗാളിലാണ് സ്ഥിതി ചെയ്യുന്നത്, ഡാർജിലിംഗിലാണ് ഇതിന്റെ ലൊക്കേഷൻ. അപ്പൊ ഞങ്ങളവിടെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഏകദേശം ഒരു 5,000 അടിക്ക് മുകളിലാണ് നമ്മൾ ലൊക്കേഷൻ നിൽക്കുന്നത് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് പോലും. ഉത്തരാഖണ്ഡില് കഴിഞ്ഞത് ബേസിക് മൗണ്ടനിയറിംഗ് കോഴ്സ് ആയിരുന്നു. അതെ അതെ, ഉത്തരാഖണ്ഡിലെ നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൗണ്ടനിയറിംഗിലായിരുന്നു എന്റെ ബേസിക് മൗണ്ടനിയറിംഗ് കോഴ്സ് കഴിഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഈ ഡാർജിലിംഗിലേക്ക് പോകാനുള്ള കാരണം? അല്ല, ഒരേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എന്തായാലും ട്രെയിനിങ് ഏരിയ എല്ലാം ഒരു സ്ഥലം തന്നെയായിരിക്കും, പീക്ക് എല്ലാം നമ്മുടെ ഏകദേശം ഒരേ സ്ഥലം തന്നെയാണ്. അപ്പം ഒരു വെറൈറ്റി, ഒരു രണ്ട് സ്ഥലം കാണുകയും ചെയ്യാം എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്താണ് രണ്ടാം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. അത് എത്ര കാലം കഴിഞ്ഞിട്ടായിരുന്നു? 2 വർഷമായി അപ്ലൈ ചെയ്തിട്ട്. കാരണം കോവിഡ് കാരണം അന്ന് 1.5 വർഷം വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. പക്ഷെ ഒരു 6 മാസം കൂടി എക്സ്റ്റെൻഡ് ആയി കോഴ്സ്. ഈ കോവിഡിന്റെ റീസൺ കൊണ്ട് 6 മാസം കൂടി എക്സ്റ്റെൻഡ് ആയി. ഈ കഴിഞ്ഞ April 1 ഒന്നാം തീയതി മുതൽ 28 വരെ ആയിരുന്നു കോഴ്സ്, ഞങ്ങളുടെ കോഴ്സ് അവസാനം ഡേറ്റ് കിട്ടിയത്. അപ്പം 75 പേരായിരുന്നു കോഴ്സിലുണ്ടായിരുന്നത്. അങ്ങനെയാണ് വെസ്റ്റ് ബംഗാളിലുള്ള ഡാർജിലിംഗിലുള്ള ഹിമാലയൻ മൗണ്ടനിയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഞാൻ ചെല്ലുന്നത്. അപ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കോഴ്സിന്റെ ഭാഗമായാണ് ഈ സിക്കിമിലുള്ള ഈ കൊടുമുടിയിലേക്ക് കയറാനുള്ള ഒരു അവസരം കൈവന്നത്. അതെ 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 അതെ, 28 ദിവസമാണ് ഞങ്ങളുടെ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിൽ ഒരാഴ്ചയോളം നമ്മളിങ്ങനെ 0 ലെവലിൽ നിന്ന് വരുന്ന ആൾക്കാരായതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം, നമുക്ക് ഒരിക്കലും ഒരു കൊടുമുടിയും ഓടിപ്പോയി, നമ്മളിപ്പോ 3-4 നമ്മൾ പോയി കയറുന്നത് പോലെ നമുക്ക് ഓടിപ്പോയി കയറി വരുന്ന ഒരു സിസ്റ്റം നമുക്ക് അവിടെ ഫോളോ ചെയ്യാൻ പറ്റില്ല. നമുക്ക് അക്ലമൈറ്റൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ അതിൽ പറയുന്നുണ്ട്. അപ്പൊ അത് പ്രകാരം ആയിരിക്കും നമ്മുടെ കോഴ്സ് എല്ലാം തന്നെ ഡിസൈൻ ചെയ്യുന്നത്. എക്സ്പെഡീഷൻ ആയാലും അങ്ങനെ തന്നെ ആയിരിക്കും ഡിസൈൻ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ചെന്ന് ഒരാഴ്ചയോളം അവിടെ കുറച്ച് ബേസിക് ട്രെയിനിങ്, നമ്മുടെ ഫിസിക്കൽ ട്രെയിനിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം ബേസിക് കോഴ്സിൽ പോകുന്നവർക്ക് അറിയില്ല ഇതൊന്നും, അഡ്വാൻസ് കോഴ്സിൽ പോകുന്നവർക്ക് എന്തൊക്കെ ആയിരിക്കും, എങ്ങനെയെല്ലാം പോകണം എന്നുള്ള ഒരു ഐഡിയ അവർക്ക് തന്നെ ഉണ്ടാവും. അപ്പം ഞങ്ങൾ ആൾറെഡി പ്രിപ്പയർഡ് ആയിരുന്നു, കുറച്ച് ഓട് റണ്ണിങ് അങ്ങനെയുള്ള കുറച്ച് ബേസിക് എക്സസൈസസ് ചെയ്തിട്ട് തന്നെയാണ് ഞങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തുന്നത്. എന്നിട്ട് പോലും ഞങ്ങൾക്ക് അത് കുറച്ച് ഹാർഡ് ആയിട്ടാണ് അവിടെ നിന്ന് ഫീൽ ചെയ്യുന്നത്. അതിന്റെ കാരണം കുറച്ച് ഹെവിയാണ്, നമ്മുടെ യാത്രകൾ കൂടുതലും കുറച്ച് ഹെവിയാണ്, നമ്മൾ വിചാരിക്കുന്നതിനപ്പുറമാണ് അതിന്റെ ബുദ്ധിമുട്ടുകൾ പ്രത്യേക തരത്തിൽ വരുമ്പോഴത്തേക്ക്. അപ്പം ഒരാഴ്ചയോളം നീണ്ടുന്ന ട്രെയിനിങ് ആയിരുന്നു ഇൻസ്റ്റിറ്റ്യൂട്ടിലുണ്ടായിരുന്നത്. അവിടെ ബേസിക് ട്രെയിനിങ്, അതൊരു റോക്ക് ക്ലൈമ്പിങ്, അവിടെ തന്നെ ട്രെയിനിങ് ഏരിയ ഉണ്ട് റോക്കിലെ ടെക്നിക്സ് പഠിപ്പിക്കാനായിട്ട്. അങ്ങനെയുള്ള ട്രെയിനിങ് ഞങ്ങളുടെ ട്രെയിനിങ് 3 ഡിസൈൻ ചെയ്യുന്നത്, റോക്ക് ട്രെയിനിങ്, അതുപോലെ സ്നോ, ഐസ്, ഇങ്ങനെ 3 തലത്തിലാണ് ഇത് കൂടുതലും ഡിസൈൻ ചെയ്യുന്നത്. പിന്നെ ഇടയ്ക്ക് നമുക്ക് സെർച്ച് ആൻഡ് റെസ്ക്യൂവിന്റെ ഭാഗമായിട്ടുള്ള റെസ്ക്യൂ കോഴ്സസ്, റെസ്ക്യൂവിന്റെ കുറച്ച് ടെക്നിക്സ് കൂടി പഠിപ്പിക്കും അവർ എക്സ്ട്രാ ആയിട്ട്. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇവരുടെ തന്നെ ഇപ്പം വെസ്റ്റ് ബംഗാൾ സ്ഥിതി ചെയ്യുന്ന ഇതിന്റെ തന്നെ ട്രെയിനിങ് ഏരിയ പറഞ്ഞിരിക്കുന്നത് വെസ്റ്റ് സിക്കിമിൽ സ്ഥിതി ചെയ്യുന്ന റാത്തോങ് ഗ്ലേഷ്യറിലാണ് നമ്മുടെ HMI എന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ബേസ് ക്യാമ്പ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ അവിടെയാണ് അവരുടെ ഒഫീഷ്യൽ ട്രെയിനിങ് ഏരിയ. അത് പബ്ലിക്കിന് ആക്സസ് ഉള്ള സ്ഥലമല്ല, ഇവരുടെ തന്നെ ഒരു ഗവൺമെന്റ് അപ്രൂവ് ചെയ്തിരിക്കുന്ന ട്രെയിനിങ് ഏരിയ മാത്രമാണ് അത്. അവിടെ വെളിയിൽ നിന്നാരും വരാറുമില്ല. അങ്ങനെയാണ് ഞങ്ങൾ അവിടെ എത്തുന്നത്. അവിടെ ഏകദേശം 14 ദിവസത്തോളമാണ് നമുക്ക് ട്രെയിനിങ് ഡിസൈൻ ചെയ്തിരുന്നത്. അതിൽ 4 ദിവസം എടുക്കും നമുക്ക് ബേസ് ക്യാമ്പ് വരെ എത്താനായിട്ട്. അതായത് പടിപടിയായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അതായത് 43 കിലോമീറ്റർ നടന്നാണ് ഞങ്ങൾ പോകേണ്ടത്. നടക്കുന്നതിലല്ല, ചില ദിവസം ഞങ്ങൾ നടന്നത് 1 ദിവസം 8 കിലോമീറ്റർ, ആദ്യ ദിവസം 8 കിലോമീറ്ററാണ് നടന്നത്. കാരണം അത് സ്റ്റീപ്പായിട്ടുള്ള കയറ്റമായിരുന്നു. അപ്പൊ നമുക്കൊരു 500 to 800 meter ഹൈറ്റ് വരെ, അതായത് 1,500 to 2,000 ഹൈറ്റ് വരെയൊക്കെ നമുക്ക് ഒരു ദിവസം നമുക്ക് ഹൈറ്റ് കയറാൻ പറ്റത്തുള്ളൂ. അതിൽ കൂടുതൽ കയറിയാൽ നമുക്കത് ഫിസിക്കലി ഉള്ള പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും എല്ലാം നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയാണ് കോഴ്സ് ഡിസൈൻ ചെയ്യുന്നത്. അല്ല, ഇത് ഈ ഇത്രയും ഒരു 8 കിലോമീറ്റർ നടക്കുന്നു, ഒരു ദിവസം നടന്നു എന്ന് പറഞ്ഞാൽ തന്നെ അത് ഇത്രയും ഭാരവും കൂടി വഹിച്ചായിരിക്കുമല്ലോ. കാരണം അത്രയും നാളത്തേക്കുള്ള ആഹാരവും വെള്ളവും എല്ലാം കൊണ്ടാണല്ലോ ഈ കയറുന്നത്. അപ്പോൾ കയ്യിൽ നല്ല വെയിറ്റ് ഉള്ള സാധനങ്ങൾ ഉണ്ടാവില്ലേ? ആ അതെ അതെ, വെയിറ്റ് ഉണ്ടാവും. അതിൽ ആഹാരവും വെള്ളവും ഒന്നും ഇല്ലാതെയാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പോകുന്നതുകൊണ്ട് തന്നെ അതിന്റെ കൂടെ മെഡിക്കൽ ടീമും ഇങ്ങനെയുള്ള സപ്പോർട്ടിംഗ് ടീം കൂടെ ഉണ്ടാവും. അവരതിനുള്ള അറേഞ്ച്മെന്റ്സ് അവർ ചെയ്യും. അതില്ലാതെ നമ്മൾ ബേസിക് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ്, അതുപോലെ തന്നെ നമ്മുടെ അത്യാവശ്യം ഡ്രസ്സുകൾ,
എല്ലാം മിനിമമാണ് ഞാൻ പറഞ്ഞത്. മിനിമം ട്രിപ്പുകളൊക്കെ നമ്മൾ കൊണ്ടുപോകുന്നത്, കാരണം നമുക്കറിയാം നടക്കേണ്ട അതിന്റെ കഷ്ടപ്പാടും. ഒരു അഡ്വാൻസ് കോഴ്സിന് പോകുന്ന ആളിനെ അത് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ മിനിമം ഡ്രസ്സിൽ പോയാലും നമ്മുടെ ബാഗേജിന് ഒരു 23 kg വെയിറ്റ് മിനിമം ഉണ്ടാകും. അപ്പൊ 23 kg ഭാരം നമ്മൾ എന്തായാലും ചുമന്നേ മതിയാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ 8 km എന്ന് പറയുന്ന ഒരു വെല്ലുവിളി തന്നെയാണ്. അതും ഈ 8 km എന്ന് പറയുമ്പോൾ അത് സ്റ്റീപ്പ് ആയിരിക്കും. നമ്മൾ ഹൈറ്റ് ഗെയിൻ യാത്രകളിൽ കൂടുതൽ നോക്കുന്ന ഹൈറ്റ് ആണ്, എത്ര ഹൈറ്റ് കയറി എന്നുള്ളതാണ് ആ ഒരു ദിവസം നമ്മൾ നോക്കുന്നത്. അപ്പൊ ഇവിടെ ഫസ്റ്റ് ക്യാമ്പ് സ്റ്റീപ്പായിട്ടുള്ള കയറ്റം ആയതുകൊണ്ടാണ് 8 km നിന്നത്. രണ്ടാം ദിവസം അത് 12 km ആയിരുന്നു, മൂന്നാമത്തെ ദിവസം 18 km ആയിരുന്നു. ഒരു ദിവസം കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ് ഞാൻ പറയുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ ബേസ് ക്യാമ്പിൽ എത്തുന്നത്. ബേസ് ക്യാമ്പ് സ്ഥിതി ചെയ്യുന്ന ഏകദേശം 14,500 അടിയിലാണ് അവരുടെ ബേസ് ക്യാമ്പ്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഒരു 2 ദിവസം അവിടെ സ്റ്റേ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പം നമ്മളൊരു ബേസ് ക്യാമ്പിൽ നിന്ന് അഡ്വാൻസ് ക്യാമ്പിലോട്ട് പോകുമ്പോൾ നോർമലി ചെയ്യുന്നത് ബേസ് ക്യാമ്പിൽ ഒരു ദിവസം നേരെ അഡ്വാൻസ് ക്യാമ്പിൽ പോയി ക്യാമ്പ് എല്ലാം സെറ്റ് ചെയ്ത് തിരിച്ചു വരും. അതിന്റെ കാര്യം നമ്മൾ കുറച്ച് സമയം ആ ഒരു ഹൈ അത്രയും ഹൈറ്റിൽ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ചു വരുമ്പോഴാണ് ആ അക്ലമൈറ്റൈസേഷൻ പ്രോപ്പർ ആകുന്നത്. അതിന് വേണ്ടിയിട്ടാണ് രണ്ടാം ദിവസം നമ്മൾ ബാഗേജും മറ്റും എടുത്തുകൊണ്ട് നമ്മൾ അഡ്വാൻസ് ക്യാമ്പിലോട്ട് പോകും. ഈ ബേസ് ക്യാമ്പിന് അഡ്വാൻസ് ക്യാമ്പ് സെറ്റ് ചെയ്യുന്ന തൊട്ടുള്ള ഫുൾ കാര്യങ്ങൾ നമ്മൾ ആ ടീമായിട്ട് തന്നെയാണ് ചെയ്യാനുള്ളത്. അപ്പം സാധനങ്ങൾ ഉൾപ്പെടെ ഗ്യാസ് സിലിണ്ടർ സാധനങ്ങൾ ടെന്റ് അതിന്റെ മെറ്റീരിയൽസ് ഫുൾ നമ്മുടെ എന്തൊക്കെ സാധനങ്ങൾ അവിടെ എത്തിക്കാനുണ്ടോ അതെല്ലാം ഞങ്ങൾ തന്നെയാണ് കൊണ്ടുപോകേണ്ടത് അവിടെ തൊട്ട് അങ്ങോട്ട്. അത് ഒരു 4 km ആണ് ആ ഗ്യാപ്പ്. പക്ഷെ അത് ഒരു വെല്ലുവിളിയാണ് എന്ന് വെച്ചാൽ ഇത്രയും ഹൈറ്റിൽ ഞങ്ങളുടെ ഓക്സിജൻ ലെവൽ എപ്പോഴും കുറവായിരിക്കും. ഒരു 75 വരെ പോകുന്നത് അവിടെ നോർമലാണ് ഓക്സിജൻ ലെവൽ പോകുന്നത്. നമ്മൾ ഈ ഓക്സിജൻ ലെവൽ SPO2 എന്ന് പറയുന്ന സാധനം 90 താഴ്ന്നു പോയാൽ ആശുപത്രി കൊണ്ടുപോകണം എന്ന് പറയുന്നത് അവിടെ 75 നോർമലാണെന്നാണല്ലോ. ഇപ്പൊ 75 വരെ അവര് നോർമലായിട്ട് തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതുവരെ നമുക്ക് പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല. 75 താഴ്ന്നാൽ മാത്രമേ അവർ അതിനുള്ള ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അത് അസുഖമായിട്ട് കണക്കാക്കത്തുള്ളൂ. ഡെയിലി ചെക്ക് ചെയ്യും. ഡെയിലി നമുക്ക് ഇത് ഡെയിലി ചെക്ക് ചെയ്യണമെന്നുണ്ട്. അതിന്റെ മെഡിക്കൽ ടീം കൂടെ ഉണ്ട്. അപ്പം ഓക്സിജൻ ലെവൽ കുറയുന്നത് കൊണ്ട് തന്നെ ഓക്സിജൻ ലെവൽ അന്തരീക്ഷത്തിൽ കുറവാണ്. അതാണ് ഇതിന്റെ നമ്മുടെ ബ്ലഡിൽ ഇത്രയും കുറയാനുള്ള കാരണം എന്നാണ് അവർ പറയുന്നത്. അപ്പൊ എന്ത് തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മളൊരു 2 മുന്നോട്ട് വെച്ചാൽ നമ്മൾ പാക്കേജ് ഇല്ലാതെ തന്നെ ഞങ്ങൾ വെറുതെ ഒന്ന് നടന്നാൽ പോലും നമ്മൾ അയക്കാൻ തുടങ്ങും, ചിതയ്ക്കാൻ തുടങ്ങും. ആ ഒരു ഫീലാണ് നമുക്ക് മെയിൻ ആയിട്ട് ഫീൽ ചെയ്യുന്നത്. അത് എല്ലാവർക്കും ഉള്ള ഒരു ഫീലിംഗ് ആണ്. അപ്പോൾ ഇവർക്ക് വെയിറ്റിംഗ് എടുക്കുമ്പോൾ ഉള്ള അവസ്ഥ ആലോചിക്കാമല്ലോ. കഷ്ടപ്പാടും കുറച്ച് കഷ്ടപ്പാടാണ്, പിന്നെ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് ഇതെല്ലാം എല്ലാവർക്കും ശീലമാണ്. ഇതെല്ലാം ആരും തന്നെ അതിനൊന്നും ഒരു പരാതി പറയാറില്ല. പിന്നെ ഇത് കൂടാതെ വരുന്ന കുറച്ച് ഉറക്കമില്ലായ്മ, അതുപോലെ തന്നെ ലങ്സിനെ ബാധിക്കുന്ന കുറച്ച് ഡിസീസസ്, അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളെല്ലാം ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം വരാൻ സാധ്യതയുണ്ട് ഈ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ. അതുപോലെ തന്നെ കുറച്ച് നമ്മുടെ മെന്റലി ഡിസോർഡർ പ്രശ്നങ്ങൾ, അങ്ങനെ അങ്ങനെ പല പല അതിന് ഓരോ പേരുകളുണ്ട്. ഇപ്പൊ നമ്മൾ ഐ ഫ്രോസ് ബൈറ്റ്, അതുപോലെ തന്നെ ഹേപ്പ് ആൾട്ടിറ്റ്യൂഡ് മൗണ്ടൻ സിക്നെസ്, ഹൈ ആൾട്ടിറ്റ്യൂഡ് സെറിബ്രൽ എഡിമ, അങ്ങനെ പറഞ്ഞ കുറച്ച് ഡിസീസുകൾ ഉണ്ട്. അപ്പൊ അത് വരാതെ നോക്കാനുള്ള നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് അവർ പറയുന്നുണ്ട്. പ്രധാനമായിട്ടും വെള്ളം കുടിക്കുക, പിന്നെ നമ്മൾ ഒരു എന്താണ് അവിടെ മൂന്നാറിലൊക്കെ പോയി നമ്മൾ ജാക്കറ്റൊക്കെ ഇല്ലാതെ ഇറങ്ങി നടക്കും. പക്ഷെ അവിടെ പോയി കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മൾ കോൾഡിന് എക്സ്പോഷർ കൊടുക്കരുത്, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് നേരിട്ട് തണുപ്പ് ബാധിക്കരുത് എന്നുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം അവിടെ ഫോളോ അപ്പ് ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അസുഖം വരുന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഒരിക്കലും ഒരു മൈനസ് ടെമ്പറേച്ചറിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അവിടെ എപ്പോഴും മൈനസ് ആണ്. അതായത് നമ്മൾ വൈകുന്നേരം ഒരു ബോട്ടിൽ അല്ലെങ്കിൽ നമ്മൾ കുടിക്കാൻ വെള്ളം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോൾ അത് ഐസായിട്ടിരിക്കും. ആ ഒരു സിറ്റുവേഷനാണ്. അപ്പൊ അത്രയും തണുപ്പിൽ നമുക്ക് ഡ്രസ്സ്, അതിനുള്ള മൗണ്ടൻ ക്ലോത്ത് ഉണ്ട്, അത് ധരിക്കണം. തണുപ്പ് കൂടുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിന്റെ ലെയറുകളായിട്ടാണ് നമ്മൾ ധരിക്കുന്നത്. ആ ലെയറുകളുടെ എണ്ണം കൂട്ടണം എന്നുള്ള ഒരു ബേസിക് ഐഡിയ ആണ് അവിടെ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആരും തന്നെ തണുപ്പിനെ എക്സ്പോസ് ചെയ്യാറില്ല. ആരും തണുപ്പിനെ നമ്മൾ അറിയാറില്ല. തണുപ്പ് നമ്മൾ അറിയുന്നത് മെയിൻ ആയിട്ട് മുഖം വഴിയാണ്. മുഖം മാത്രമായിരിക്കും നമ്മൾ ഓപ്പൺ ആയിട്ട് വെച്ചിരിക്കുന്നത്. ഷൂസ്, ഗ്ലൗസ്, അതുപോലെ ഫെതർ ജാക്കറ്റ് ഇതൊക്കെ എപ്പോഴും ഉള്ള നമ്മുടെ ക്ലോത്തിങ്ങിന്റെ ഭാഗമാണ്. ഇതെല്ലാം വാടകയ്ക്ക് കിട്ടുന്നതാണോ പറഞ്ഞത്? ഈ കമ്പിളി വസ്ത്രങ്ങളെല്ലാം നമുക്ക് അവിടെ നിന്ന് വാടകയ്ക്ക് എടുക്കാൻ പറ്റുമോ? കമ്പിളി വസ്ത്രങ്ങളെല്ലാം ഇപ്പൊ ഫെതർ കമ്പിളി വസ്ത്രങ്ങൾ അവിടെ യൂസ് ചെയ്യാറില്ല. അതിന്റെ കാരണം കമ്പിളി ഒരു ഒരു ലെവൽ വരെ നമുക്കത് തണുപ്പ് നിന്ന് രക്ഷാൻ എടുക്കത്തുള്ളൂ. ഫെതർ ജാക്കറ്റ് ആണ് യൂസ് ചെയ്യുന്നത് മെയിൻ ആയിട്ട്. പിന്നെ തെർമൽസ് എന്ന് പറയുന്ന നമുക്ക് ഡ്രസ്സ് വാങ്ങിക്കാൻ കിട്ടും. അപ്പൊ അതൊരു 1-2 layer. പിന്നെ നോർമൽ ജാക്കറ്റ്, ഫ്ലീസ് ജാക്കറ്റ് ഉള്ള ജാക്കറ്റ് യൂസ് ചെയ്യും. തണുപ്പ് എക്സ്ട്രീം ആവുന്ന രാത്രി പോലുള്ള കണ്ടീഷൻസിൽ നമ്മൾ ഫെതർ ജാക്കറ്റ്, അതുപോലെ ഉറങ്ങാനായിട്ട് സ്ലീപ്പിംഗ് ബാഗ്, ഇതാണ് യൂസ് ചെയ്യുന്നത്. അപ്പം കമ്പിളി എന്തുകൊണ്ട് കൊണ്ടുപോകുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്പിളി വെയിറ്റ് ആണ്. നമ്മൾ കൊണ്ടുപോകുന്ന എല്ലാ സാധനങ്ങളും വെയിറ്റ്ലെസ് ആണ് ഇന്ന് എല്ലാവരും പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ തന്നെ അത് കോസ്റ്റ്ലി ആകും. ഫെതർ ജാക്കറ്റിന് ഭയങ്കര കോസ്റ്റ് ആണ്. അപ്പൊ ഇതിന് ഇങ്ങനെയുള്ള എക്യുപ്മെന്റ്സ് എല്ലാം, ഫെതർ ജാക്കറ്റ്, സ്ലീപ്പിംഗ് ബാഗ്, ഇതെല്ലാം തന്നെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി അല്ലാതെ പോകുന്നവർക്കാണെന്നുണ്ടെങ്കിൽ അത് വാടകയ്ക്ക് എടുക്കാൻ കിട്ടും. ചിലപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന പലർക്കും ഇതുപോലെ മൗണ്ടനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ കുറിച്ചും അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു എക്സ്പെഡിഷന് പോകേണ്ടതെന്നൊക്കെ സംശയമുണ്ടാകും. നിതിന് കുഴപ്പമില്ലെങ്കിൽ നിതിന്റെ നമ്പർ പറയുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഇതൊരു ഉപകാരമാകും. ഞങ്ങളിപ്പോൾ ഉള്ളവർക്ക് തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ ചോദിക്കുന്നതിലും സംസാരിക്കുന്നതിലും സന്തോഷം മാത്രമേ ഉള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും ആർക്ക് വേണമെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും എപ്പോ വേണമെങ്കിലും വിളിക്കാം. അതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അതുപോലെ തന്നെ ഇപ്പൊ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ ഏകദേശം 5 ഓളം ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് നമുക്ക് ഇപ്പം ഓൺലൈനായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും.
പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത്യാവശ്യം ഫിസിക്കൽ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് മാത്രമേ പോകാവൂ തിരിച്ചും ഒരു ട്രക്കിംഗ് അല്ലെങ്കിൽ ഒരു സൈറ്റ് സീയിങ് എന്നുള്ള കൺസെപ്റ്റിൽ. ഒരിക്കലും നമ്മളൊരു മൗണ്ടനറിംഗ് കോഴ്സ് പഠിക്കാൻ വേണ്ടി പോകരുത്, അല്ലെങ്കിൽ എക്സ്പ്രഷന് വേണ്ടി പോകരുത്. കുറഞ്ഞതൊരു 3-5 kilometers ഓടുന്ന ഒരു ലെവലിലോട്ട് എല്ലാവരും, കുറഞ്ഞാണ് ഞാൻ പറയുന്നത്, മിനിമം ലെവലാണ് പറയുന്നത്. അതുപോലെ തന്നെ പുഷപ്സ് അങ്ങനെയുള്ള ബേസിക് എക്സസൈസസ് ചെയ്ത് ഒരു മിനിമം ഫിറ്റ്നസ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്ത ശേഷം മാത്രമായിരിക്കണം ഇത്രയും കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകേണ്ടത്. അപ്പോൾ ആർക്കും എന്നെ കോൺടാക്ട് ചെയ്യാൻ വേണ്ട നമ്പർ ഇതാണ്: 95-39-38-41-76. നമ്പർ ഞാൻ ഒരിക്കൽ കൂടി പറയാം: 95-39-38-41-76. അറിയാൻ വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എനിക്കൊരു വാട്സാപ്പ് മെസ്സേജ് ഇട്ടാൽ മതി, ഞാൻ തിരിച്ച് കോൺടാക്ട് ചെയ്യാം. BC0 എന്ന കൊടുമുടിയുടെ ബേസ് ക്യാമ്പിലാണ് നമ്മളിപ്പോൾ. നിധിനുമായുള്ള ഈ വർത്തമാനം ഇവിടെ അവസാനിക്കുന്നില്ല. ഈ കൊടുമുടി കയറിയതെങ്ങനെ എന്ന് നമുക്ക് വിശദമായി കേൾക്കാം അടുത്ത യുവവാണിയിൽ. നന്ദി. സന്തോഷ കൊടുമുടിയിൽ നിർവഹണം റിയാസ് കളപ്പുരയിൽ, അവതരണം ആകാശവാണി കൊച്ചി നിലയം. ശ്രോതാക്കൾക്ക് യുവവാണിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം. തപാലിൽ അയക്കുന്നവർ സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കൊച്ചി FM, തൃക്കാക്കര PO 68-20-21 എന്ന വിലാസത്തിൽ എഴുതുക. വാട്സാപ്പ് മുഖേനയും അഭിപ്രായങ്ങൾ അറിയിക്കാം. വാട്സാപ്പ് നമ്പർ 9447-56-22-12. നമ്പർ ഒരിക്കൽ കൂടി: 94-47-56-22-12. ഇമെയിൽ വിലാസം AIRFMKochi@gmail.com. ഈ പരിപാടി ഇപ്പോൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനലായ ആകാശവാണി കൊച്ചി FM ലഭ്യമാണ്. പരിപാടികൾ ഓൺലൈനിൽ തത്സമയം കേൾക്കുവാൻ ഗൂഗിൾ പ്ലേസ്റ്റോറിൽ നിന്നോ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഞങ്ങളുടെ മൊബൈൽ ആപ്ലിക്കേഷനായ ന്യൂസ് ഓൺ എയർ ഡൗൺലോഡ് ചെയ്യുക. യുവവാണി സമാപിക്കുന്നു.